നമ്മുടെ പ്രിയ പരമ്പരയിൽ ലക്ഷ്മിക്ക് കുട്ടിയെ നഷ്ടമായി എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുന്നത് വീട്ടിലെ എല്ലാവരെയും തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഈ വിവരം അറിയുന്ന രാഹുലിൻ്റെ അമ്മ മാനസികമായി തകർന്നു പോവുകയും ഇതേ തുടർന്ന് ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കാണാൻ ഇടയാകുന്ന പത്മജ എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും അവിടേക്ക് എത്തുകയും ചെയ്യുന്നു. പക്ഷേ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നതിനായിട്ടാണ് രാഹുലിൻ്റെ അമ്മ ശ്രമിക്കുന്നത്. പക്ഷേ രാഹുലിൻ്റെ അമ്മയുടെ സ്ഥിതി വളരെ മോശമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന വീട്ടുകാർ ഉടൻ തന്നെ സഹായത്തിന് കുതിച്ചെത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതേസമയം ഹോസ്പിറ്റലിൽ വെച്ച് ബോധം തിരികെ ലഭിക്കാൻ ഇടയാകുന്ന ലക്ഷ്മി തൻ്റെ കുഞ്ഞ് എവിടെയാണ് എന്ന് അന്വേഷിക്കുകയാണ്. ഇതോടെ എന്തു മറുപടിയാണ് നൽകേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന അവിടെയുള്ള മിഥുൻ ലക്ഷ്മിയെ ആശ്വസിപ്പിക്കുന്നതിനായി ശ്രമിക്കുന്നു. പക്ഷേ ലക്ഷ്മി അതിന് തയ്യാറാകാതെ തനിക്ക് തൻ്റെയും രാഹുലിൻ്റെയും കുഞ്ഞിനെ കാണണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നു. ഇതോടെ ലക്ഷ്മിയോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന മിഥുൻ ലക്ഷ്മിക്ക് കുട്ടി ജനിച്ചുവെന്നും പെൺകുഞ്ഞായിരുന്നുവെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാണണമെന്നുള്ള കാര്യം ലക്ഷ്മി ആവശ്യപ്പെടുന്നു. പക്ഷേ ആ കുഞ്ഞ് മരിച്ചുപോയതായി മിഥുൻ വ്യക്തമാക്കിയതിനെ തുടർന്ന് ലക്ഷ്മി ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഇതോടെ ലക്ഷ്മി കരഞ്ഞ് വിളിച്ച് ബഹളം വയ്ക്കുന്നു. ലക്ഷ്മിയെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന അവിടെയുള്ള എല്ലാവരും ഇതേ തുടർന്ന് ലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടി വരികയും ലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ലക്ഷ്മിയുടെ ഈ അവസ്ഥ കണ്ട് തകർന്നു പോയിരിക്കുകയാണ് മിഥുൻ. ലക്ഷ്മിയോട് ഇനി എന്താണ് പറയുക എന്നറിയാതെ പകച്ചു പോയതിനെ തുടർന്ന് മിഥുൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ലക്ഷ്മിയുടെ അവസ്ഥ വളരെ മോശമായിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർമാർ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതോടെ തൻ്റെ മകളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി ഇനി ഒരു വഴി മാത്രമേയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ലക്ഷ്മിയുടെ അച്ഛൻ ഇതേ തുടർന്ന് മിഥുൻ്റെ അമ്മയായ ഇന്ദുവിനെ ചെന്ന് കാണാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇന്ദുവിനെ ചെന്ന് കാണുന്ന അയാൾ തൻ്റെ മകളെ രക്ഷിക്കുന്നതിനായി മിഥുന് മാത്രമാണ് സാധിക്കുക എന്ന് പറയുകയും ഇതേ തുടർന്ന് മിഥുനോട് തൻ്റെ മകളെ കൈവിടരുത് എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായുള്ള ഈ ചോദ്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇന്ദുവിനെ. എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഞെട്ടിപ്പോകുന്ന ഇന്ദു താൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന വൈശാഖനും സുധീഷും ഗോവിന്ദക്കുറുപ്പും വളരെയധികം സന്തോഷിക്കുന്നു. ലക്ഷ്മി കൂടി ഇല്ലാതാവുകയാണ് എങ്കിൽ പിന്നെ സ്വത്തിൻ്റെ കാര്യത്തിൽ നമുക്കാരെയും പേടിക്കേണ്ട ആവശ്യം വരികയില്ല എന്ന് ഉറപ്പിക്കുന്ന അവർ കാര്യങ്ങൾ വളരെ നിസ്സാരമായി പിന്നെ നേരിടാൻ സാധിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നല്ലൊരു അവസരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നും ഇതോടെ കാര്യങ്ങൾ വളരെ ഈസിയായി കയ്യിലേക്ക് വരും എന്ന് കുറുപ്പ് അഭിപ്രായപ്പെടുന്നു. ഇതിനിടയിലാണ് വൈശാഖനെ പോലീസ് വിളിപ്പിക്കുന്നത്. ഇതോടെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന വൈശാഖൻ എന്തിനാണ് വിളിപ്പിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് രാഹുലിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള സംശയം നിങ്ങൾക്കുമില്ലേ എന്ന് ചോദിക്കുന്നു. എന്നാൽ പോലീസുകാരനോട് ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വൈശാഖൻ രാഹുൽ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്നും പക്ഷേ ദുരൂഹതയൊന്നുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് പറയുകയും അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്നും ഇതിന് കാരണക്കാരായവരെ വെറുതെ വിടുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വൈശാഖിനെ. ഇതേ തുടർന്ന് ഉടൻ തന്നെ കുറുപ്പിനെയും സുധീഷിനെയും ചെന്ന് കാണുന്ന വൈശാഖൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അപ്രതീക്ഷിതമായി കേസ് കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കുറുപ്പിനെ. ഇതോടെ ഈ കേസ് എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് കുറുപ്പ് പറയുകയും ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കേസ് നമുക്ക് നേരെയായിരിക്കും വരാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്തായാലും കേസ് വഴിതിരിച്ച് മിഥുൻ്റെ ഭാഗത്തേക്കാണ് വിടേണ്ടത് എന്നും മിഥുനെ പ്രതിയാക്കുകയാണ് എങ്കിൽ സംശയവും ഉണ്ടാകില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ മിഥുനെതിരെ യാതൊരു തെളിവുകളും ഇല്ലല്ലോ എന്ന് വൈശാഖൻ പറഞ്ഞതിനെ തുടർന്ന് അതെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും
ചെയ്യണം എന്നുള്ള നിലപാടാണ് കുറിപ്പ് അറിയിക്കുന്നത്. മാത്രവുമല്ല, നമ്മുടെ പേര് ഈ കേസിൽ വരാൻ പാടില്ല എന്നുള്ള കാര്യവും കുറിപ്പ് പറഞ്ഞിരിക്കുകയാണ്.